ഒരു കാരണവശാലും ഒരു ദേവാലയവും ഒരു ആരാധനാലയവും ഒരു അമ്പലവും സർക്കാർ ഏറ്റെടുക്കരുത്. സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ വിധിയാണ് ഈ തിങ്കളാഴ്ച 10:30 ശേഷം വരാൻ പോകുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും ആദരവോടെ കാണുന്ന ഈ നാടിൻ്റെ തിരുവനന്തപുരത്തിന് തിരു അനന്തപുരമെന്ന പേര് വരാൻ കാരണമായ നമ്മുടെ ഐഡന്റിറ്റിയായ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ദേവാലയമാണ്, ആരാധനാലയമാണ്, പൈതൃക സമ്പത്തുകൊണ്ടും സാംസ്കാരിക സമ്പത്തുകൊണ്ടും ഒക്കെ ലോക പ്രസിദ്ധമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ഒരു കാരണവശാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റെടുക്കുന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വാസികളുടെ വികാരം മാനിച്ച്, ഭക്തജനങ്ങളുടെ വികാരം മാനിച്ച് ഇതിന് അനുകൂലമായ ഒരു സമീപനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈന്ദവ ക്ഷേത്രമാണെങ്കിലും ഹിന്ദു ആരാധനാലയമോ ക്രിസ്തീയ ആരാധനാലയമോ ഇസ്ലാമിക ആരാധനാലയമോ ഒക്കെ ആണെങ്കിലും അതാത് വിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രസക്തി പ്രാധാന്യം. അത് തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു സമീപനമായിരിക്കണം ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എങ്ങനെ, സാങ്കേതികത്വമാണ് പലതും, ആ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ എങ്ങനെ വിധി വരുമോ എന്നറിയില്ല. പക്ഷേ തീർച്ചയായും ഭക്തരുടെ ആ വികാരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇന്ത്യൻ നിയമപ്രകാരവും ഒരു അമ്പലത്തിൻ്റെ അധികാരി യഥാർത്ഥത്തിൽ അവിടുത്തെ ദേവനാണ്, അല്ലെങ്കിൽ ഡെയ്റ്റിയാണ്. ഈ ഡെയ്റ്റി അഥവാ ദേവതയാണ്, ദേവതയ്ക്ക് അക്കൗണ്ട് തുടങ്ങാം, ദേവതയ്ക്ക് ദേവതയുടേതായ കാര്യങ്ങൾ നിറവേറ്റാനുള്ള അധികാര അവകാശങ്ങളും ഒക്കെയുണ്ട്. ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു എൻറ്റിറ്റിയും ഐഡൻറ്റിറ്റിയുമാണ് ഈ ദേവത. അങ്ങനെയാണ് ശബരിമലയിൽ ശ്രീ സ്വാമി അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആകുന്നത്. ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ പേരിലാണ്, ആ ഒരു മറ്റൊരു സംഘടനയുടെ പേരിലുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ദേവതയായ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഉടമയുള്ള ഒരാളുടേതാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വിശ്വാസത്തോട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമപ്രശ്നം ഇതിനകത്തുണ്ട്. സുപ്രീം കോടതി സർവ്വവിധ മാനങ്ങളും ബഹുമാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും വിധി വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നാടിൻ്റെ പൈതൃകത്തിനും ചരിത്രത്തിനും ഒക്കെ ഒരുപാട് സംഭാവന ചെയ്തൊരു ക്ഷേത്രമാണ്. ചരിത്രത്തിൽ എല്ലാ കാലത്തും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. നമ്മുടെ ഈ വൈഷ്ണവ, നമ്മുടെ ഈ, അതായത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ലോഗോ ആയ ശംഖും ആനയും ഒക്കെ ഇതിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ കൂടി ബന്ധപ്പെട്ടാണ് വരുന്നത്. ആ രീതിയിൽ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക സമൂഹത്തിലെ വിശ്വാസികൾ ഈ വിഷയത്തിൽ ഭക്തജനങ്ങളോടൊപ്പം ശബരിമലയിൽ നിന്ന പോലെ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറം ബാക്കിയുള്ള സ്ഥാപനങ്ങൾ, വിശ്വാസേതരമായ സ്ഥാപനങ്ങൾ കടന്നു കയറുന്നത് ഒരു മതസമൂഹത്തിനും നല്ലതല്ല. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒന്നും നല്ലതല്ല. അങ്ങനെ വിശ്വാസത്തിൻ്റെ സാങ്ക്ടിറ്റി സംരക്ഷിക്കാൻ വിശ്വാസത്തിന് അനുകൂലമായ, വിശ്വാസികൾക്ക് ഭക്തർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫെയ്ത്ത് സെൻസിറ്റീവായ, ഭക്തരോട് സൗഹാർദ്ദമുള്ള, ഫെയ്ത്ത് ഫ്രണ്ട്ലി ആയ ഒരു സമീപനം ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയാണ്. അതിന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവം എന്ന സങ്കല്പം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. തിരുവിതാംകൂർ രാജകുടുംബം നൂറ്റാണ്ടുകളായി, തിരുവിതാംകൂർ രാജകുടുംബവും അതിനോട് അനുബന്ധമായിട്ടുള്ള എട്ട് വീട്ടിലെ എട്ടരയോഗവും എല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവർക്കെല്ലാം കൂടി പ്രാധാന്യമുള്ള ഒരു ഭരണസമിതി ആയിരിക്കും ആ അമ്പലത്തിനെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും കൂടുതൽ നന്മയുള്ളവർ. ആ രീതിയിലുള്ള പോസിറ്റീവായ ഒരു സമീപനം കോടതിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.